സിനിമാ സീരിയൽ നടൻ കണ്ണൻ പട്ടാമ്പി ഇപ്പോൾ പോലീസിനെ വെട്ടിച്ചു മുങ്ങി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സിനിമയിലും സീരിയലുമൊക്കെ ഉണ്ടെങ്കിലും കണ്ണൻ പട്ടാമ്പി പീഡനം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയാണ്. പോലീസ് നിരീക്ഷണത്തിൽ കഴിയവെയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൻ മുങ്ങിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. രണ്ട് കേസുകളിൽ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാത്ത പ്രതി 3 മാസമായി മുങ്ങി നടക്കുകയായിരുന്നു. ഒളിവിൽ കഴിയുന്ന സമയത്താണ് കണ്ണൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം അറിഞ്ഞെത്തിയ പട്ടാമ്പി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കണ്ണൻ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ആശുപത്രിയിലായതിനെ തുടർന്ന് ജാമ്യം തേടിയ കണ്ണന് ഈ മാസം 6 വരെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 6 കേസ് പരിഗണിച്ച കോടതി ജാമ്യം റദ്ദാക്കുകയും സ്വന്തം ജില്ലയായ പാലക്കാട് പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്തിരുന്നു. ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് കണ്ണൻ തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതി പോലീസിന്റെ കണ്ണു വെട്ടിച്ചു മുങ്ങിയത്. താൻ പോലീസ് നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് കണ്ണൻ ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നത്. കോടതി വിലക്ക് ലംഘിച്ച് പാലക്കാട് തൃത്താലയിലെ വീട്ടിലെത്തിയ ശേഷമാണ് ഇയാൾ ഒളിവിൽ പോയതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വനിതാ ഡോക്ടറെ ഫ്ളാറ്റിൽ കയറി കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കണ്ണനെതിരെ അന്വേഷണം നടന്നു വരികയായിരുന്നു. ഇയാൾ കൂടാതെ മട്ടായ സ്വദേശി നൌഷാദ് എന്ന വ്യക്തിയും കണ്ടാലറിയുന്ന മറ്റൊരാളും കേസിൽ പ്രതിയാണ്. സംവിധായകൻ മേജർ രവിയുടെ സഹോദരൻ കൂടിയാണ് കണ്ണൻ. കണ്ണൻ പട്ടാമ്പി തന്റെ അനുജനാണെങ്കിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് മേജർ രവി നേരത്തെ ഫേസ്ബുക്കിലൂടെ തന്നെ പറഞ്ഞിരുന്നു. ഡോക്ടറെ 1.5 വർഷമായി കണ്ണൻ ശല്യപ്പെടുത്തുന്നത് അറിയാം. തെറ്റ് ആര് ചെയ്താലും നടപടി ഉണ്ടാകണമെന്നാണ് മേജർ രവിയുടെ അഭിപ്രായം. മകൻ തെറ്റ് ചെയ്താൽ പോലും ന്യായീകരിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്.